അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1177. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ നബി സഈദ് റളിയല്ലാഹു അൻഹു, അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അന്ന ജിബ്രീൽ അലൈഹി സ്സലാം, നിക്ഷയം ജിബ്രീൽ അലൈഹി സ്സലാത്തു വസ്സലാം, അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് സന്ദർശിക്കാൻ വേണ്ടി വന്നു. ഫഖാല, എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്സലാം ചോദിച്ചു, യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഷ്തകൈത, എന്താണ് തങ്ങൾക്ക് രോഗമുണ്ടോ, സുഖമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ, അസുഖമുണ്ട്. അപ്പോൾ ഖാല, ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ചൊല്ലി മന്ത്രിക്കുകയാണ്, ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇ ഉദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക. ഇത് ചൊല്ലി ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിക്കുകയാണ്. ബിസ്മില്ലാഹി അർഖീക, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് നബിയെ തങ്ങളെ ഞാൻ മന്ത്രിക്കുന്നു. മിൻ കുല്ലി ശൈഇ ഉദീക, തങ്ങളെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും, മിൻ ശരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ, എല്ലാ നാശത്തിൽ നിന്നും, എല്ലാ അസൂയാലുക്കളെ അസൂയയിൽ നിന്നും, കണ്ണേറിൽ നിന്നുമൊക്കെ നബിയെ തങ്ങളൊക്കെ ഞാൻ കാവലി തോടുന്നു, തങ്ങളെ ഞാൻ മന്ത്രിക്കുന്നു. അള്ളാഹു യശ്ഫീക്, അള്ളാഹു തങ്ങൾക്ക് സുഖം നൽകും, അള്ളാഹു തങ്ങൾക്ക് ശിഫ നൽകും. ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് അർഖീഖ്, തങ്ങളെ മന്ത്രിക്കുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. ഈ ദിക്റു, ഇത് ചൊല്ലി ദുആ ചെയ്യുക, ഈ മന്ത്രിക്കുക, അത് ഏത് രോഗത്തിനും ശിഫയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മന്ത്രിച്ചതാണ്. അപ്പോൾ ഈ മന്ത്രം കൊണ്ട് നമുക്ക് ഏത് രോഗത്തിനും മന്ത്രിക്കാം, രോഗശമനം ലഭിക്കും. അല്ലാഹു തആല ഇതെല്ലാം ഉപയോഗപ്പെടുത്താനും ഇതിൻ്റെ ഫലങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.